സംസ്ഥാനത്തെ തെരുവുനായ ശല്യം ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു യോഗം ചേരുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നേരത്തെ മന്ത്രിതലത്തിൽ രണ്ട് യോഗങ്ങൾ ചേർന്നിരുന്നു. ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒരു സർക്കാർ ഉത്തരവായി വളരെ വിശദമായി തന്നെ പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് എത്രത്തോളം നടപ്പാക്കി എന്ന കാര്യം ഇന്നത്തെ യോഗം വിലയിരുത്തുകയുണ്ടായി. അതോടൊപ്പം ഇനി സ്വീകരിക്കേണ്ട അധിക നടപടികൾ എന്താണ് എന്നും യോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യത്തെ നാം നേരിടേണ്ടത് രണ്ട് തരത്തിലാണ്. അടിയന്തരമായ ചില നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഭീതിയുണ്ട്, സ്വാഭാവികമാണ് ഭീതി. ആ ഭീതി ഇല്ലാതാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ തീർച്ചയായും സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല. അതിന് ദീർഘകാല നടപടികളും ആവശ്യമാണ്. ഇന്ന് പ്രധാനമായും യോഗം ചർച്ച ചെയ്തത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. ഒന്നാമതായി ഇന്ന് നിശ്ചയിച്ചത് ഈ ഇപ്പോ തെരുവുനായയുടെ കടിയേൽക്കുന്ന പലർക്കും പേവിഷബാധ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടി മാരകമായി തീരുന്നത്, മരണകാരണമായി തീരാം എന്ന സ്ഥിതിയും ഉണ്ട്. ചിലര് പേവിഷബാധയേറ്റ് ഏതാനും ചില ആളുകൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഭീതി, പ്രധാനമായിട്ടും ഭീതിക്കുള്ള കാരണം. അതുകൊണ്ട് ഒന്നാമതായി ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാസീവ് വാക്സിനേഷൻ ഡ്രൈവ് തെരുവു നായ്ക്കൾക്ക് നടത്തുന്നതിന് ഉള്ള പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. നവംബർ 20 ആരംഭിച്ച് ഒക്ടോബർ 20 ആവുമ്പോഴേക്കും ഒരു മാസത്തിനകം, സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മാസീവ് വാക്സിനേഷൻ ഡ്രൈവാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്ക് വാഹനം വാടകയ്ക്കെടുക്കാനുള്ള അനുമതി കൊടുക്കും. പ്രത്യേകം സജ്ജീകരിച്ച വാഹനം വാക്സിനേഷന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ വാടകയ്ക്കെടുത്തുകൊണ്ട് ഇതാരംഭിക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ കയ്യിൽ ലഭ്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇവയെ പിടികൂടാൻ. അവരെ ഉപയോഗിച്ച് ഈ വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിക്കും. എന്നാൽ അത് മാത്രം മതിയാവില്ല, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പരിശീലനം കൊടുക്കണം. കൂടുതൽ ആളുകൾക്ക് പരിശീലനം കൊടുക്കാൻ നിലവിലുള്ള നമ്മുടെ സന്നദ്ധ സേനയുണ്ട്. കോവിഡിന്റെ കാലത്ത് രൂപീകരിച്ച സന്നദ്ധ സേനയുണ്ട്. ആ സന്നദ്ധ സേനയിൽ നിന്ന് തൽപരരായിട്ടുള്ള ആളുകൾ അവരുടെ താൽപര്യം തേടും. അവരെയും പിന്നെ കുടുംബശ്രീ ലഭ്യമാക്കുന്ന ആളുകൾക്കും പരിശീലനം നൽകും. പരിശീലനം സെപ്റ്റംബർ മാസത്തിൽ തന്നെ നൽകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് വെറ്റിനറി സർവകലാശാലയുടെ സഹായം തേടും. അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹായം. 9 ദിവസം വേണ്ടിവരും പരിശീലനത്തിന് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ഈ പ്രത്യേകം നമ്മൾ അധികമായി കണ്ടെത്തുന്ന ആളുകൾക്ക് പരിശീലനം കൊടുത്ത് അവരെ രംഗത്തിറക്കും. അപ്പം അങ്ങനൊരു വളരെ ഇന്റൻസീവായിട്ടുള്ള ഒരു വാക്സിനേഷൻ ഡ്രൈവാണ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്നതോടുകൂടി തെരുവുനായയുടെ കടിയേറ്റാലും അത് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാനാവും. അതിനുവേണ്ട വാക്സിൻ എമർജൻസി പർച്ചേസ് നടത്തുന്നതിനുള്ള നടപടികൾ വെറ്റിനറി ഡിപ്പാർട്ട്, മൃഗസംരക്ഷണ വകുപ്പ് സ്വീകരിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം. മറ്റൊന്ന്,
ഷെൽട്ടറുകൾ ആരംഭിക്കുന്നതിനാണ്. നമ്മൾ നേരത്തെ ബ്ലോക്ക് തലത്തിൽ ഷെൽട്ടർ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഷെൽട്ടറുകൾ ആരംഭിക്കാനാണ്. പഞ്ചായത്ത് തലത്തിൽ ഷെൽട്ടർ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ലഭ്യമായ കുറെ സ്ഥലങ്ങളുണ്ടാവും, ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളുണ്ടാവും, ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ ഇതുപയോഗിച്ചുകൊണ്ട് ആരംഭിക്കണം എന്നാണ് നിശ്ചയിച്ചത്. അപ്പത് അതാത് സ്ഥലത്ത് കണ്ടെത്തണം, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഷെൽട്ടറുകൾ ആരംഭിക്കണം. അതിനു പുറമെ ഹോട്ട്സ്പോട്ടുകൾ, ഹോട്ട്സ്പോട്ട് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മൃഗങ്ങൾക്ക് കടിയേറ്റതിന്റെയും മനുഷ്യർക്ക് കടിയേറ്റതിന്റെയും അടിസ്ഥാനത്തിലാണ് ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഹോട്ട്സ്പോട്ടുകളിലും ആവശ്യമാണെങ്കിൽ അവിടെ വാക്സിനേഷന്റെ കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള ഊന്നലുണ്ടാവും. ഷെൽട്ടറിന്റെ കാര്യത്തിലും വാക്സിനേഷന്റെ കാര്യത്തിൽ ഓറൽ വാക്സിനേഷന്റെ സാധ്യതകളും തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ അഭിപ്രായം വന്നു. ഇപ്പം എല്ലാത്തിനെയും നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് വാക്സിനേറ്റ് ചെയ്യുന്നത് എളുപ്പമാണോന്നില്ല. ഒരു 40% അങ്ങനെ കിട്ടും, ബാക്കി 60% കിട്ടാൻ പ്രയാസമാണ് എന്നൊരു വാദം വന്നു. അപ്പോൾ ഗോവയിലും ചണ്ഡീഗഡിലുമൊക്കെ നടപ്പാക്കി എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. വിജയകരമായി നടപ്പാക്കിയതാണ് ഓറൽ വാക്സിനേഷൻ, ഭക്ഷണത്തിലും മറ്റുമൊക്കെ കലർത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ സാധ്യത ഇവിടെ തേടണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം മാലിന്യ നീക്കമാണ്. അത് ഈ തെരുവുനായ ശല്യം രൂക്ഷമാവുന്നതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ രണ്ടു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഒന്ന്, ജില്ലാതലത്തിൽ തന്നെ ജില്ലാ കലക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കല്യാണ മണ്ഡപങ്ങൾ, പിന്നെ മീറ്റ് മർച്ചന്റ്സ്, മാംസവ്യാപാരികൾ, ഇവരുടെ എല്ലാം ഒരു യോഗം വിളിച്ചു ചേർത്ത് അവരോട് ഇക്കാര്യത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും, തീരുമാനങ്ങൾ ഉണ്ടാവും. അത് കർശനമായിട്ട് നടപ്പാക്കുന്നു എന്നുറപ്പാക്കും. അതിനുവേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഒരു യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വളരെ മാസീവായിട്ടുള്ള ഒരു ജനകീയ ഇടപെടൽ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം മഴയാണ്, അതുകൊണ്ട് മഴ മാറിയ ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് പോകാനാവൂ. അതിന്റെ സമയം പിന്നീട് തീരുമാനിക്കും. നമ്മൾ നേരത്തെ കോവിഡ് കാലത്ത് രൂപീകരിച്ചൊരു സന്നദ്ധ സേനയുണ്ട്. ആ സന്നദ്ധ സേനയെ പുനരുജ്ജീവിപ്പിക്കും, ഒപ്പം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കൂടുതൽ വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ആ സന്നദ്ധ സേനയുടെ കൂടി നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പരിപാടി, തെരുവുകളിൽ പൊതുസ്ഥലത്തെ മാലിന്യത്തിന്റെ കാര്യമാണ് ഇപ്പോൾ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്, നീക്കം ചെയ്യാനുള്ള ഒരു പരിപാടിക്ക് രൂപം കൊടുക്കും. അത് മഴയ്ക്ക് ശേഷം മാത്രമേ സാധ്യമാകൂ. ഈ പ്രവർത്തനങ്ങളാകെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിശദമായിട്ടുള്ള ഉത്തരവ് പിന്നീട് ഇതെല്ലാം ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വരും. ഒരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടും. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രവർത്തനങ്ങളാകെ സർക്കാരിന്റെ മാത്രം അല്ല, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം. സർക്കാരിന്റെ മാത്രം നേതൃത്വത്തിൽ നടന്നാൽ മതിയാവില്ല. സർക്കാർ നേതൃത്വം കൊടുക്കും, വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയായിരിക്കും ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. എങ്ങനെയാണോ നമ്മൾ കോവിഡ് മഹാമാരിയെ നേരിട്ടത്, അതേപോലെ തന്നെ ഈ പ്രശ്നത്തെ നേരിടണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി എംഎൽഎമാരുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കും. അതില് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ. ഇപ്പൊ പല സംഘടനകളും സഹായ വാഗ്ദാനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ സഹകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആരെയും അകറ്റി നിർത്തുന്നില്ല.
എല്ലാവരുടെയും മംഗളത്വത്തോടു കൂടിയായിരിക്കും ഇത് നടത്തുക. അപ്പോ എം എൽ എ മാരുടെ നേതൃത്വത്തിലൊരു യോഗം മണ്ഡലാടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ സമാനമായിട്ടുള്ള യോഗം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിൽ, തദ്ദേശ സ്ഥാപന മേധാവികളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ യോഗം വിളിച്ചു ചേർക്കും. എന്നിട്ട് ആ യോഗത്തിന്റെ കൂടി ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് ആ യോഗം അതുപോലെ മറ്റ് സംഘടനകൾ അവരുടെ എല്ലാം പങ്കാളിത്തം അതിലുറപ്പാക്കും. അപ്പൊ അങ്ങനെ ജനകീയ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എ ബി സി പദ്ധതി കാര്യക്ഷമമായിട്ട് തന്നെ നടപ്പാക്കും. വാക്സിനേഷനൊപ്പം അതും നടപ്പാക്കും. കഴിഞ്ഞ യോഗത്തിൽ തീരുമാനിച്ചത്, മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചത് 152 ബ്ലോക്കുകളിൽ എ ബി സി സെന്ററുകൾ ആരംഭിക്കണം എന്നാണ്. ഇപ്പൊ 37 സജ്ജമായിട്ടുണ്ട്. 37 അതെ, 2 ബ്ലോക്കിനൊന്ന് എന്ന നിലയിലാണ്, 2 ബ്ലോക്കിനൊന്ന് ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 76 വരും. 37 പ്രവർത്തന സജ്ജമായി എന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. ബാക്കി എത്രയും പെട്ടെന്ന് ആരംഭിക്കും. അപ്പൊ ആ പ്രവർത്തനം കൂട്ടത്തിൽ നടക്കും. അതോടൊപ്പം സുപ്രീംകോടതി 28 കേസ് പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ എ ബി സി പദ്ധതിയെ വലിയ തിരിച്ചടിയായി മാറിയത് കുടുംബശ്രീയെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ്. അതുകൊണ്ട് സുപ്രീംകോടതിയിൽ ഈ കുടുംബശ്രീക്ക് എ ബി സി പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെടും. അതോടൊപ്പം ഈ പേ പിടിച്ച നായ്ക്കൾ, അക്രമകാരികളായിട്ടുള്ള നായ്ക്കൾ എന്നിവയെ കൊല്ലാനുള്ള അനുമതിയും സുപ്രീംകോടതിയോട് അഭ്യർത്ഥിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ ചുരുക്കി പറയാനുള്ളത്. കൂട്ടിച്ചേർക്കാൻ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തത്, ഇപ്പോ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്, അവയ്ക്കുള്ള വാക്സിനേഷനും നടക്കും. വാക്സിനേഷൻ നടത്തിയ നായ്ക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള സംവിധാനം ഏർപ്പെടുത്തും. മൈക്രോചിപ്പിംഗ് അല്ലെങ്കിൽ സ്പ്രേ പെയിന്റിംഗ് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതിനെയാണ് വാക്സിനേറ്റ് ചെയ്തത്, വാക്സിനേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പൊ അതിനുള്ള ഈ വാക്സിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള സംവിധാനവും ഏർപ്പെടുത്തും. അപ്പൊ സ്ട്രേ ഡോഗ്സ് ഉണ്ട്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. അതിന് പുറമെ വേറൊരു വിഭാഗമുള്ളത് വളർത്തുന്നതായിരിക്കില്ല, പക്ഷേ ഈ പലരും ഭക്ഷണം കൊടുത്തൊക്കെ ഇങ്ങനെ ഇണങ്ങി വളരുന്ന പട്ടികളുണ്ടാവും. അപ്പൊ അവയെ വാക്സിനേറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാം. എത്രയാണ് നമ്മൾ നിശ്ചയിച്ചത്? 500 അങ്ങോട്ട് കൊടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ വാക്സിനേഷന് ഈ പട്ടികളെ പിടിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ലഘൂകരിക്കാൻ പറ്റും. ആ തെരുവ് നായ്ക്കൾ എന്നവയെ പൂർണ്ണ തെരുവ് നായ്ക്കൾ തന്നെ വളർത്തുന്നതല്ല, പക്ഷെ തെരുവിൽ ജീവിക്കുന്ന, എന്നാൽ ആളുകൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആൾക്കാരുമായിട്ട് ഇണങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ആൾക്കാർക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. എല്ലാ മാർഗവും നമ്മൾ അവലംബിക്കുന്നതാണ് അതിനർത്ഥം. തെരുവിൽ നിന്നും മാറ്റാനാണ് ഷെൽട്ടർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പൊ ഏറ്റവും യുക്തിസഹമായിട്ടുള്ള കാര്യം, നമ്മൾ വിദഗ്ധരുടെ എല്ലാവരുടെ അഭിപ്രായം എടുത്തിട്ടാണ് ഈ തീരുമാനത്തിലെത്തിയത്. യുക്തിസഹമായ കാര്യം, കടിയേറ്റാലും അത് അപകടകരമായിട്ട് തീരാതിരിക്കാൻ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ പരിഗണന അതിനാണ് കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ ഷെൽട്ടറുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്നതായിരിക്കും നല്ലത്. 100% പട്ടികളെയും വളരെ പെട്ടെന്ന് തെരുവിൽ നിന്ന് മാറ്റുക എന്നത് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. കഴിയുന്നത്ര നമ്മൾ പട്ടികളെ പിടിച്ച് ഈ ഷെൽട്ടറിൽ എത്തിക്കാനാണ് ആലോചിക്കുന്നത്. എന്നാലും പട്ടികൾ തെരുവിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അഥവാ കടിയേൽക്കുന്ന സ്ഥിതി ഉണ്ടായാലും ഈ പട്ടികൾക്ക് പേ പിടിക്കില്ല എന്നുള്ള ഉറപ്പാക്കും. 1 വർഷം. അപ്പൊ വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മളോട് ആവശ്യപ്പെട്ടത് സുപ്രീംകോടതി, എന്ത് ഇന്ററിം റിലീഫാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചത്.
ആ ഇന്ററിം റിലീഫ് നമ്മൾ ഇതാണ് ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി കൂടുതൽ എന്തെങ്കിലും ആവശ്യം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ അത് കൂടും. അല്ല, ഷെൽട്ടർ ഒരുക്കുന്നതിന് ഇങ്ങനെ ചില പ്രായോഗികമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും, ഒരു സമവായമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനാണ് ഈ ജനകീയ കമ്മിറ്റികളെ നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അത്തരം ഷെൽട്ടർ ഒരുക്കണം. അതിന് കാലതാമസം നേരിടുകയാണെങ്കിലും ഒരപകടം ഉണ്ടാവാതിരിക്കാനാണ് വാക്സിനേഷന് ഊന്നൽ കൊടുക്കുന്നത്. നമ്മളിത് ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നില്ല ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നത്, വിദഗ്ധന്മാരെയും നിരവധി പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം അഭിപ്രായം സ്വീകരിച്ച് ഇപ്പോൾ നമുക്ക് നടപ്പാക്കാവുന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തെരുവിലെ ഭീതി എന്ന് പറഞ്ഞാൽ കടി ഏറ്റാൽ എന്ത് സംഭവിക്കുന്നുള്ള ഭീതി കൂടിയാണ്. ആ ഭീതിയാണ് ഒഴിവാക്കാൻ ഇപ്പോൾ വാക്സിനേഷന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അതോടൊപ്പം ഷെൽട്ടർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഷെൽട്ടർ തുടങ്ങിയാലും നമുക്ക് ഈ മുഴുവൻ പട്ടികളെയും ഷെൽട്ടറിനകത്താക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഷെൽട്ടർ തുടങ്ങണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും തുടങ്ങണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു കാര്യമായിട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ, വെല്ലുവിളികൾ, അതൊക്കെ നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനകീയമായിട്ടുള്ള കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ആ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് ഗൌരവത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് രണ്ട് തവണ മന്ത്രിതല യോഗം ചേർന്നത്. അതിനുശേഷം ഇതാ ഇവിടെ 19 നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഉത്തരവാണ്, 19 കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് 23/8 ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോ 20 ദിവസത്തിനുള്ളിൽ 37 സ്ഥലങ്ങളിൽ നമുക്ക് ABC സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ കുടുംബശ്രീ മുഖേന ABC പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയാണ്. കാരണം കോടതിക്കും ഇതിന്റെ ഗൌരവം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ABC പദ്ധതിയെ ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി കുടുംബശ്രീക്ക് വന്ന വിലക്കാണ്, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ്. അപ്പോൾ കുടുംബശ്രീക്ക് ഇതിനുള്ള അനുമതി കിട്ടിയാൽ നമുക്ക് ഈ ABC പദ്ധതിയെ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം സഹകരണത്തോടെയാണ് ഇത് നടത്തുന്നത്. അതിപ്പോ കൈവശമില്ല, അത് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഏറെക്കുറെ എല്ലാ ജില്ലകളും ഉണ്ട്. അതുപോലെ നമ്മൾ ഈ വളർത്തുനായ്ക്കൾക്കുള്ള വാക്സിനേഷൻ 30 ഒക്ടോബറിൽ പൂർത്തിയാക്കണം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനാവശ്യമാണെങ്കിൽ നമ്മൾ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ഈ ലൈസൻസിംഗ്, ഇപ്പോൾ ലൈസൻസിനുള്ള അപേക്ഷ ILGMS സിറ്റിസൻസ് പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കും. അപേക്ഷിച്ച 7 ദിവസത്തിനകം ലൈസൻസ് ലഭിക്കുന്ന വിധത്തിൽ ഉള്ള സംവിധാനം ഒരുക്കും. ഇത് പല തലത്തിൽ അഡ്രസ് ചെയ്യേണ്ടതാണ് എന്ന് കണ്ടുകൊണ്ടുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ലോങ് ടേമിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഉണ്ട്, അതെല്ലാം നിർദ്ദേശങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ 23 ഉത്തരവിൽ തന്നെ അതൊക്കെ പറയുന്നുണ്ട്. അതെ, നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള സമയം ആവശ്യമുണ്ടല്ലോ ഇതെല്ലാം നടപ്പാക്കാൻ. അപ്പോ 20 മുതൽ നമുക്ക് അതിനു മുമ്പ് നടക്കും, നാളെ മുതൽ നടക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. 20 മുതൽ ആരംഭിക്കും. വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കണം, ക്രമീകരിക്കണം, സജ്ജീകരിക്കണം, യോഗങ്ങൾ നടത്തണം. പഞ്ചായത്ത് ബോർഡെങ്കിലൊന്നും കൂടണ്ടേ? പഞ്ചായത്ത് ബോർഡ് യോഗം ചേരണം. MLA പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ ജനകീയ യോഗങ്ങൾ വിളിച്ചു ചേർക്കണം. അപ്പൊ അതിനൊക്കെ ഏറ്റവും മിനിമം സമയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 1 ആഴ്ച കൊണ്ട് ഈ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി 20 മുതൽ ആരംഭിക്കണം എന്നാണ്. വാക്സിൻ ലഭ്യമാക്കണം. വാക്സിൻ ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. പിന്നീട് ആവശ്യമായിട്ടുള്ളത് എമർജൻസി പർച്ചേസ് വഴി ലഭ്യമാക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
വാക്സിന്റെ ഇപ്പോ 600,000 അല്ലേ ഡോസ് നമ്മുടെ കൈവശമുണ്ട്, ബാക്കി നമ്മൾ പർച്ചേസ് ചെയ്യും. അതാണ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്, മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചത്. അപ്പൊ അത് അത് വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. സമയം ഒട്ടും പാഴാക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ലഭ്യമായ മനുഷ്യവിഭവശേഷി ഉപയോഗിച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഒപ്പമാണ് പരിശീലനം നടക്കുന്നത്. വാക്സിനേഷന് രണ്ടിനുള്ള പരിശീലനമുണ്ട്. എല്ലാ മാർഗവും നമ്മൾ അവലംബിക്കുന്നു. പി ജി സ്റ്റുഡൻസിനെ ഉപയോഗിക്കാൻ അവരുടെ അനുമതി നമ്മൾ തേടുന്നുണ്ട്, അവരുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പോഴുള്ള കണക്കനുസരിച്ച് 2.89 ലക്ഷമാണ്. അത് കുറച്ചുകൂടി കാണും, മൂന്ന് ലക്ഷം എന്നാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം. ചിലപ്പോൾ അതിലും കുറച്ച് കൂടും. അപ്പോൾ വാക്സിനേഷന്റെ ഒരു മാസം എന്ന് നമ്മൾ നിശ്ചയിക്കാൻ കാരണം, ഇപ്പോൾ 10,000 തെരുവ് പട്ടികളെ ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യേണ്ടി വരും. 10,000 തെരുവ് പട്ടികളെ സംസ്ഥാനത്താകെ ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ 300,000 പട്ടികളെ ഒരു മാസം കൊണ്ട് വാക്സിനേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് കണ്ടിട്ടുള്ളത്. അത്ര സൂക്ഷ്മമായിട്ടുള്ള നിലയിൽ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്.